പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കേരയിൽ പ്രായോഗികമല്ലെന്ന് ആവർത്തിച്ച് മെട്രോമാൻ ഇ ശ്രീധരൻ. കേരളത്തിന്റെ സാഹചര്യത്തിൽ സെമി സ്പീഡ് ട്രെയിൻ നടപ്പാക്കണമെന്നും ഇ ശ്രീധരന്റെ റിപ്പോർട്ട്. നിലവിലെ പദ്ധതി പ്രായോഗികമല്ലെന്ന് വ്യക്തമാക്കി ഇ ശ്രീധരൻ കെ വി തോമസിന് നൽകിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്ന കേരയിലിന് കേന്ദ്ര അനുമതി ലഭ്യമാകാതിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കേരയിലുമായി മുന്നോട്ട് നീങ്ങാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം. ഇതിനിടെയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഇ ശ്രീധരൻ, മെട്രോമാൻ ഇ ശ്രീധരൻ കെ വി തോമസ് മുഖേന മുഖ്യമന്ത്രിക്ക് മുൻപാകെ എത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കേരയിൽ പ്രായോഗികമല്ല എന്നൊരു കാര്യമാണ് ആ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. കേരയിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കും പൂർത്തീകരിക്കുമെന്നുള്ള അവകാശവാദം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ ഈ ഒരു പദ്ധതിയിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് മെട്രോമാൻ ഇ ശ്രീധരൻ നടത്തിയിരുന്നു. അതിന് ആക്കം കൂട്ടുന്നതും ഒപ്പം തന്നെ കൂടുതൽ തെളിവുകൾ അടക്കം നിരത്തുന്നതുകൂടിയാണ് ഈ റിപ്പോർട്ട്. പ്രധാനമായും നിലവിലെ സംസ്ഥാനത്തിന്റെ സാഹചര്യത്തിൽ ഒരു ഹൈസ്പീഡ് റെയിൽവേ അല്ലെങ്കിൽ ഇത്തരത്തിൽ കേരയിൽ പ്രായോഗികമല്ല, അത് അപ്രായോഗികമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സെമി ഹൈസ്പീഡ് മാത്രമായിരിക്കും നിലവിലെ കേരളത്തിന്റെ പാരിസ്ഥിതിക സ്ഥിതിയിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടത്. അത് മാത്രമല്ല, ഈ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ റിപ്പോർട്ട് കെ വി തോമസിന് നൽകിയിട്ടുള്ളത്. കെ വി തോമസ് ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുമുള്ളത്. ഇനി മുഖ്യമന്ത്രി ഇതിൽ ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ പോലും കേന്ദ്രത്തിന്റെ അനുമതി ഈ പദ്ധതിക്ക് കിട്ടുമോ എന്നുള്ളതാണ് വലിയ രീതിയിലൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. എന്തായാലും സംസ്ഥാനം വലിയ രീതിയിൽ ആഗ്രഹത്തോടെയും ഒപ്പം തന്നെ ആശങ്കയോടെയും കൊണ്ടുവന്ന കേരയിൽ പദ്ധതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിർണായകമായ